ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി സ്പൈസി സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാട് കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പാനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ വേവിച്ച് എല്ല് കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അര കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ കറിയിൽ ബാക്കി വന്നിട്ടുള്ളതോ ആയ ചിക്കൻ എടുക്കാം. അത് എല്ല് കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് സലാഡ് ലീവ്സ്, അതായത് ലെറ്റസും അതുപോലെ കുറച്ച് കക്കിരിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുക്കുംബറാണ്, ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സാൻഡ്വിച്ചിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ ഒരു അളവിൽ തന്നെ ചിക്കൻ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ചിക്കനും വെജിറ്റബിളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റി എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വെജിറ്റബിൾസ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചിക്കൻ കൂടുതലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ കൂടുതലാവുമ്പോഴാണ് കഴിക്കുന്ന സമയത്തും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മളിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം. ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പെരി പെരി മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസ് ഉണ്ടാവും, അതായത് നല്ല എരിവും ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ വേറൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മയോണൈസിൽ ഉപ്പുണ്ട്, അതുപോലെ ചിക്കനിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഉപ്പോ എരിവോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പെരി പെരി മയോണൈസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അഥവാ ഇപ്പോൾ നിങ്ങൾ സാധാരണ മയോണൈസാണ് ചേർക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ എക്സ്ട്രാ കുറച്ച് പെപ്പറും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. സാൻഡ്വിച്ചിന് വേണ്ടി ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ബ്രെഡ് എടുക്കാം, നമ്മൾ സാധാരണ ബ്രെഡ് എടുക്കാം. ഇപ്പോൾ 2 സ്ലൈസാണേ. ഇതിൽ 1 സ്ലൈസിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ മയോണൈസിൻ്റെ ഈ ഒരു മിക്സ് ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാക്സിമം ഫില്ലാവുന്ന തരത്തിൽ കുറച്ചധികം തന്നെ ഫില്ലിങ്സ് നമ്മൾ വെച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതാ ഒരു പാന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം നമ്മൾ ചെറിയ തീയിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് 2 ബ്രെഡും നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഒരു ഭാഗം ഒന്ന് ടോസ്റ്റായി വന്നാൽ നമ്മളിത് പാനിൽ നിന്ന് എടുക്കുക. എന്നിട്ട് വീണ്ടും 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം കേട്ടോ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഈ ബ്രെഡ് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സാൻഡ്വിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ 1 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഒറിഗാനോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സാൻഡ്വിച്ച് മാത്രം നമുക്ക് കഴിക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് ഏറ്റവും ചെറിയ തീയിൽ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച്, സ്പൈസി ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും ആ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ കവർ ചെയ്തും കൂടെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ മെൽറ്റ് ആയിട്ട് കിട്ടും. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് സാവധാനം ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ നിങ്ങൾ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്പൈസി സാൻഡ്വിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളിതിൻ്റെ എരിവൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ പെരി പെരി മയോണൈസ് ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൽ ഞാൻ ചീസ് മുകൾ ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫില്ലിങ്ങിൻ്റെ കൂടെ ഉൾഭാഗത്തും വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്തതോ അതുപോലെ കറിയിലൊക്കെ ബാക്കിയുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ സെർവ് ചെയ്യാം. എന്നത്തെയും പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും.